ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ 5G റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ നമുക്കൊരു 5G സ്മാർട്ട് ഫോൺ വാങ്ങണമെന്ന് കരുതിയാൽ മിനിമം ഒരു 15,000 രൂപ വരെ നമ്മൾ മുതൽ മുടക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ലാവ എന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ലാവ ബ്ലേസ് 5G എന്ന സ്മാർട്ട് ഫോണിന്റെ പ്രത്യേകത വെറും 9,999 രൂപയ്ക്ക്, കൃത്യമായി പറഞ്ഞാൽ 10,000 രൂപയിൽ താഴെ നമുക്ക് 5G സ്മാർട്ട് ഫോൺ വാങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ലാവ 10,000 രൂപയിൽ താഴെ വിലയ്ക്ക് പുറത്തിറക്കിയിരിക്കുന്ന 5G സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ലാവ ബ്ലേസ് 5G വിശേഷങ്ങളാണ്. ഈ ഒരു ഫോണിന്റെ ബോക്സിന്റെ പുറത്ത് തന്നെ ഇതുപോലെ 5G എന്ന് എഴുതിയിട്ടുണ്ട്, ലാവ ബ്ലേസ് എന്ന് എഴുതിയിട്ടുണ്ട്, പ്രൗഡിലി ഇന്ത്യൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലാവ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നുണ്ട്. ഇതിന്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ കൂടാതെ ഫ്രീ സർവീസ് അറ്റ് ഹോം എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ലാവ എന്ത് തന്നെയാലും നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്യാം. നമ്മൾ ഔട്ട്ഡോറിലാണ് അൺബോക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കത്തി എടുത്തിട്ടില്ല, അതുകൊണ്ട് കൈകൊണ്ടൊക്കെ വലിച്ചു പൊട്ടിക്കട്ടെ. യെസ്, ഫോണിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പുറത്തെടുത്തു, ഫോൺ പുറത്തേക്ക് എടുക്കാം. യെസ്, സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസം അധികമായി ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തിട്ട്. ദീപാവലിക്ക് ശേഷം അധികം സ്മാർട്ട് ഫോണുകളൊന്നും ഇന്ത്യയിൽ അങ്ങനെ ലോഞ്ച് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഇങ്ങനെ ഒരു പേപ്പർ ബോക്സ് ഉണ്ട്. ആ പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ ഇതിൻ്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. 10,000 രൂപയിൽ താഴെയാണെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു TPU കേസ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം കൊടുത്തിട്ടുണ്ട്. സിം ഇജക്ടർ പിൻ നോക്കി, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ കുഞ്ഞായിട്ടുള്ളൊരു സിം ഇജക്ടർ പിന്നാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയ വാട്ട് ഈസ് ഫ്രീ സർവീസ് അറ്റ് ഹോം, എങ്ങനെയാണ് വീട്ടിൽ നമുക്കിത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യിക്കാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയ ഒരു പേപ്പർ. അതിന്റെ താഴെയായിട്ട് ഇതേ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നു, അതിലേക്ക് വരാം. കൂടാതെ ചാർജിങ്ങിന് വേണ്ടി USB ടൈപ്പ് സി ചാർജിങ് കേബിൾ നോക്കി, 10,000 രൂപയിൽ താഴെ വാങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം USB ടൈപ്പ് സി ചാർജിങ് കേബിൾ തന്നെ കൊടുത്തിരിക്കുന്നു. ഇത് മാത്രമല്ല, ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോന്നിലേക്ക് വരാം. വീഡിയോ അവസാനം വരെ കാണാൻ മറക്കണ്ട. ഈ ഒരു ഫോണിന്റെ ബോക്സിനോടൊപ്പം നമുക്ക് 12 വാട്ടിന്റെ ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഫോണിന് 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ ഒരു ചാർജറിന് കൊണ്ടൊരു പ്രത്യേകത, അതായത് രണ്ട് ഫോണുകൾ ഒരുമിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള രണ്ട് ഔട്ട് ഈ ഒരു ചാർജറിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മൾട്ടി ചാർജർ ആണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഓർക്കുക, രണ്ട് ഫോൺ ഒരുമിച്ച് ചാർജ് ചെയ്താൽ രണ്ടിനും കൂടി മാക്സിമം 12 വാട്ടേ ഔട്ട് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനോടൊപ്പം ഉള്ളത്. നമുക്ക് ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്തേക്ക് എടുക്കാം. എങ്ങനെയുണ്ട് ലാവ ബ്ലേസ് 5G എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. സത്യം പറഞ്ഞാൽ കയ്യിൽ പിടിച്ച് നോക്കിയിട്ട് തന്നെ ഒരു അടിപൊളി ഇൻഹാൻഡ് ഫീൽ ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഈ 9,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഗ്ലാസ് ബോഡി ഉള്ളതാണെന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. ഞാൻ ആൾറെഡി ഞെട്ടിയതാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഗ്ലാസ് ബോഡിയായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലുക്കിൽ ലാവ ഒരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയത് ഒരു വലിയ കാര്യം. ഇവിടെ ലാവ 5G എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിലായിട്ട് മൊത്തത്തിൽ 3 ക്യാമറകളാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറകൾ ഈ ഒരു രീതിയിൽ ഡയഗണൽ ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യാമറ മോഡുകളൊക്കെ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട്. 50 MP ഒരു പ്രൈമറി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഫോണിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഷേപ്പാണ്, ഒരു ബോക്സി ഡിസൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ തിക്നെസ്സിനെ കുറിച്ച് പറഞ്ഞാൽ 8.9 mm മാത്രമേ ഉള്ളൂ ഫോണിന്റെ തിക്നെസ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് വെറും 207 g ആണ്. നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിനൊക്കെ ഓക്കെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്ലാസ് ബോഡിയാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഗ്ലാസ് ബോഡി നൽകുന്നു, അതുപോലെ 5G ലഭിക്കുന്നു 10,000 രൂപയിൽ താഴെ. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറഞ്ഞാൽ 6.5 inch HD+ റെസൊല്യൂഷൻ ഉള്ള IPS ഡിസ്പ്ലേ ആണ്. അതും 90 Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് അതിന്റെ പേപ്പറിലുള്ള സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഇതിനകത്ത് എടുത്ത് പറയാനുണ്ട്. ഈ ഒരു ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് നൽകിയിരിക്കുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ അതൊരു കുറ്റമായിട്ട് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ താഴെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു അല്പം സൈസ് എബോ ആവറേജ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതർവൈസ് മനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. വലിയ കുറ്റമൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറയാനില്ല. അതുപോലെ ഇതിന്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നെസ്സിലാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഔട്ട്ഡോറിലാണ്. ഔട്ട്ഡോർ വിസിബിലിറ്റിയെ കുറിച്ച് ചോദിച്ചാൽ തരക്കേടില്ലാത്ത ഒരു ഔട്ട്ഡോർ വിസിബിലിറ്റിയും ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയർ സൈഡും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിനകത്ത് Android 12 ആണ് നൽകിയിരിക്കുന്നത്. ഒരു ക്ലീൻ യൂസർ ഇന്റർഫേസ് വന്നിരിക്കുന്നു. അതായത് അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളോ അനാവശ്യ ആപ്ലിക്കേഷൻസോ ഇതിനകത്ത് കുത്തി നിറച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയണം. ലാവയുടേതായിട്ടുള്ള ഒരൊറ്റ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് കാണുന്നത്, ലാവ ഗൈഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. അതർവൈസ് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ ഗൂഗിളിന്റേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകളൊന്നും വരികയില്ല. എന്നാൽ ഇതൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ല. പക്ഷേ സ്റ്റോക്ക് ആൻഡ്രോയിഡിന് സമാനമായിട്ടുള്ള
ഒരു യൂസർ ഇൻ്റർഫേസാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സാധാരണ 10,000 രൂപയിൽ താഴെ വരുന്ന സ്മാർട്ട് ഫോണുകളുടെ ഫിംഗർ പ്രിൻറ്റ് ഫോണിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുക്കാറ് പതിവ്. പക്ഷേ ഇവിടെ അതിലും ലാവ വ്യത്യസ്തമായിരിക്കുന്നു. സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഇവിടെ ഫിംഗർ പ്രിൻറ്റ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 5G എനേബിൾഡ് ആയിട്ടുള്ള പ്രോസസറാണ്, അതായത് മീഡിയ ടെക്കിൻ്റെ ഡയമൺസിറ്റി 700 എന്ന് പറയുന്ന പ്രോസസറാണ്. ഇത് പേരിന് വേണ്ടിയിട്ടുള്ള ഒരു 5G സ്മാർട്ട് ഫോൺ അല്ല, കാരണം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള 8 വ്യത്യസ്ത 5G ബാൻഡിലുള്ള സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ 4GB റാമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് വരുന്നത്, അവിടെയും തീരുന്നില്ല. 3GB എക്സ്റ്റെൻഡഡ് റാം ഉണ്ട്. അതുകൊണ്ട് തന്നെയും നമുക്കൊരു 7GB റാമിൻ്റെ ഒരു ഗുണം ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ സാധാരണ 10,000 രൂപയിൽ താഴെ വരുന്ന ഫോണുകളുടെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 4GB റാം വിത്ത് 64GB ആണ് സാധാരണ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇവിടെ 128GB ഇൻറ്റേണൽ മെമ്മറിയും കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ്. അതും EFS ടൈപ്പ് ആണ്, ആ ഒരു 128GB സ്റ്റോറേജ് ടൈപ്പ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ, ബാക്കിൽ നമുക്ക് മൊത്തത്തിൽ നേരത്തെ കണ്ടതുപോലെ 3 ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. 50 MP പ്രൈമറി ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ 2-ാമത്തെയും 3-ാമത്തെയും ക്യാമറ പേരിന് വേണ്ടി 2 MP ഒരു പോർട്രേറ്റ് സെൻസറും 2 MP ഒരു AI സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. എന്നാൽ സെൽഫി എടുക്കുന്നതിന് വേണ്ടി 8 MP ഒരു സെൽഫി സെൻസർ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുത്തു. ആ ഒരു 50 MP ക്യാമറ ഒരു ഡീസെന്റ് ആയിട്ടുള്ള ജോബ് തന്നെ നൽകുന്നുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫോട്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ, നോക്കി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ബോക്കെ, നാച്ചുറൽ ബോക്കെ എഫക്റ്റ് ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സെൽഫി ക്യാമറയും ഒരു കുറ്റവും പറയാനില്ല ഈ പ്രൈസ് റേഞ്ചിൽ. മൊത്തത്തിൽ ഒരുവിധം ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. പക്ഷേ ഒരു അല്പം കോൺട്രാസ്റ്റ് മൊത്തത്തിൽ ഫോട്ടോകളിൽ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കളർ ഒരു അല്പം എൻഹാൻസിങ്ങും അതുപോലെ ഒരു കോൺട്രാസ്റ്റും അല്പം ഫോട്ടോയിൽ അല്പം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്ന ഫോട്ടോ ഔട്ട്പുട്ടുകൾ. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ, ബാക്ക് ക്യാമറയിൽ 2K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് മാക്സിമം ഫുൾ HD വീഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഇതിപ്പോ ഈ ഒരു ഫോണിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരുവിധം നല്ല ക്വാളിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ നൽകുന്നുണ്ട്. ഇത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്ത വിഷലാണ്. ഫേസ് ഒക്കെ ഒരു അല്പം ഒന്ന് വെളുപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതർവൈസ് വീഡിയോ ക്വാളിറ്റിയും ഫ്രണ്ട് ക്യാമറയിലും വലിയ തെറ്റൊന്നും പറയാനില്ല. നല്ല ലൈറ്റിംഗ് കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരുവിധം തരക്കേടില്ലാത്ത ഫ്രണ്ട് ക്യാമറ വിഷൽസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. മോണോ സ്പീക്കറുകൾ നൽകിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 5000 mAh ബാറ്ററിയാണ് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 15W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഫോണിനുണ്ട്. ഫോണിന്റെ ബോക്സിനോടൊപ്പം 12W ചാർജറുമാണ് നൽകിയിരിക്കുന്നത്. അടുത്തതായിട്ട് ഗ്ലാസ് ബ്ലൂ, ഗ്ലാസ് ഗ്രീൻ എന്നീ രണ്ട് നിറങ്ങൾ ലഭ്യമായ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ആണ് പറയാനുള്ളത്. നമ്മളിവിടെ പരിശോധിക്കുന്നത് ഗ്ലാസ് ഗ്രീൻ എന്ന കളർ വേരിയന്റ് ആണ്. കളറൊക്കെ നല്ല മനോഹരമാണ്, ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് ഫോൺ ആണ്. ഒറ്റ നോട്ടത്തിൽ ആരും ഈ ഒരു സ്മാർട്ട് ഫോണിന് 9,999 പൈസ 10,000 രൂപയിൽ താഴെയാണെന്ന് പറയില്ല. ഓർക്കുക, ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആദ്യം മുതലേ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 10,999 ആണ്. പക്ഷേ ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന നിലയിലാണ് 9,999 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. ഇനി അതിന്റെ ആക്ച്വൽ പ്രൈസ് ആയിട്ടുള്ള 10,999 രൂപ ആയാൽ പോലും ഇതൊരു കിഡിലൻ സ്മാർട്ട് ഫോൺ ആണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 5G നമുക്ക് ലഭിക്കുന്നുണ്ട്, മീഡിയ ടെക്കിന്റെ ഡയമൺസിറ്റി 700 എന്ന് പറയുന്ന മികച്ചൊരു പ്രോസർ ലഭിക്കുന്നു, 50 MP ക്യാമറ നൽകുന്നുണ്ട്, ബാക്ക് ഗ്ലാസ് ലഭിക്കുന്നു, കൂടാതെ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. മാത്രമല്ല ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നു. ഇതെല്ലാം 9,999 രൂപയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ലാവ ബ്ലേസ് 5G എന്ന സ്മാർട്ട് ഫോണിനെ വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷം വേണ്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.